ഹലോ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് കണ്ണിന് ഭയങ്കര ആനന്ദമുള്ള ഒരു കുക്കറി ഷോയുമായിട്ടാണ്. എന്താണ്, നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ നായകനും കൂട്ടുകാരും ഒക്കെ ചേർന്നിരുന്നിട്ട് കുറേ കോഴി അല്ലെങ്കിൽ ഒരു ആടിനെ ഇങ്ങനെ കറക്കിയൊക്കെ ചുട്ടെടുക്കുക, ആ ഒരു കാഴ്ചയുടെ ഒരു രസം. അത് സത്യത്തിൽ സിനിമയിൽ മാത്രം മതി, നമ്മുടെ വീട്ടിലും ആ ഒരു കാഴ്ച എത്തണ്ടേ? യെസ്, ഇനി മുതൽ ആ കാഴ്ച നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ കൂട്ടുകാരുടെ പറമ്പിലെങ്കിലും ഞാൻ എത്തിക്കാൻ പോവുകയാണ്. ഇന്ന് അത്തരത്തിലുള്ള വളരെ എന്താണ് രുചികരമായ, വളരെ കണ്ണിന് വളരെ പ്രിയപ്പെട്ട ഒരു കുക്കറി ഷോയുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തിയിരിക്കുകയാണ്. ഈ എത്തിയ സ്ഥലം ഏതാണെന്നറിയാമോ? ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ കിള്ളിയാറിലാണ് ഞാൻ നിൽക്കുന്നത്. കരകുളം എന്ന സ്ഥലത്താണ്. കരകുളത്തുകൂടെ ഇങ്ങനെ കിള്ളിയാർ ഒഴുകി വരികയാണ്. ഈ സ്ഥലമാണ് നമ്മൾ കുറേ കാലം മുമ്പ് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, കിള്ളിയാർ മിഷൻ. ഒരു ഒരു ജനത ഒരു ആറിനെ, അതായത് മലിനമായി കിടന്ന ഒരു പുഴയെ വീണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ പുഴയാണ് ആക്ച്വലി. ഇപ്പം നമ്മൾ ഞാൻ ഈ നിൽക്കുന്ന ഒരു ചെക്ക് ഡാമിൻ്റെ മുന്നിലാണ്, നമ്മുടെ കരകുളം ഭാഗത്തുള്ള ഒരു ചെക്ക് ഡാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായ ഒരു സൗണ്ടും പിന്നെ ആ ഈ ആറിൻ്റെ ഓരത്തല്ല, ഇന്ന് ഈ ആറിൻ്റെ അകത്ത് നടുക്ക് വെച്ച് തന്നെയാണ് കുക്കിംഗ് നടക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ജനകീയ ഒരു ഭക്ഷണ വിഭവം കൂടെയാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ വരികയാണെങ്കിലോ, എന്തെങ്കിലും ചെറിയ എന്താണ് ഫങ്ഷൻസൊക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒത്തുചേർന്നുണ്ടാക്കുന്ന ഒരു രുചികരമായ ഒരു വിഭവമാണ്. ഞാനൊരിക്കൽ ഞാൻ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തുകൂടെയാണിത്. ഞാനൊരിക്കൽ ഇത് ഇവിടെ വന്ന് കഴിക്കാനിടയായി. അന്നുതൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇതൊന്ന് കൊണ്ടുവരണം, ഇതിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. അങ്ങനത്തെ ഒരു യാത്രയുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നില്ല, എൻ്റെ വീടിൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെയാണ്. എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും. ഇതാണ് നമ്മുടെ ശ്രീകണ്ഠൻ ചേട്ടൻ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടെയാണ്, ഇപ്പൊ പാർട്ടിയില് ഇവിടുത്തെ മുൻ മെമ്പർ ആയിരുന്നു. ഓക്കെ, ശരി. അടുത്ത കൂട്ടുകാരൻ സുജിത്ത്. സുജിത്ത് അല്ലേ? സുജിത്ത്. സുജിത്തും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനിയും ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരിവിടെ കരയിലൊക്കെ ആയിട്ട് നിപ്പുണ്ട്. ഒരുപാട് നിർദ്ദേശം ഇന്നത്തെ ഈ ഒരു രുചി എങ്ങനെയാവും എന്ന് അറിയാൻ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഒരു ഇത് ശരിക്കും ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ? നിങ്ങളുടെ ഇവിടെ എന്ത് ഫെസ്റ്റിവൽ ആവണെങ്കിലും സത്യമാണ്. പ്രദീപ് ഒരിക്കൽ ഇവിടെ വന്നായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? അതെ, ഓർമ്മയുണ്ട്. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്ക് നമ്മളിത് ചെയ്തു കൊടുക്കും. എന്നുവെച്ചാൽ ഈ അവധി ദിവസങ്ങളിൽ ഇത് നമുക്കൊരു വിനോദമാണ്. ഇങ്ങനെ ഭക്ഷണപ്രിയരാണ്, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം ഭക്ഷണപ്രിയരാണ്. അതുകൊണ്ട് ഈ സാധനം നമ്മൾ തയ്യാറായി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ സമീപിച്ചപ്പോൾ ഒന്ന് ചെയ്യാന്ന് തീരുമാനിച്ചത്. ശരി, അപ്പൊ നമുക്ക് ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ, ചേട്ടനോട് വരൂ. സുജിത്ത്, ഇനി നമുക്ക് എന്താണ് ഈ വിഭവത്തിന്റെ പേരെന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിപ്പുണ്ടാവും. അതിൻ്റെ പേര് കൂടെ പറഞ്ഞുതരാം. സത്യത്തിൽ നമ്മളിങ്ങനെ കറക്കി പൊരിക്കുന്ന ഒരു രീതിയാണ്, പക്ഷേ ഇവിടെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ചിക്കൻ്റെ പേരെന്താണ് ഏട്ടാ? ഞാൻ തന്നെ പറയുന്നതാണ്, പറഞ്ഞോ. ചിക്കൻ മാമാച്ചി. ചിക്കൻ മാമാച്ചി കേട്ടിട്ടുണ്ടോ? ചിക്കൻ മാമാച്ചി. നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ, പിന്നെ മണവാട്ടി ചിക്കൻ, സുന്ദരി കോഴി, അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് ചിക്കൻ മാമാച്ചി. ഇതിനൊരു രസകരമായ കഥയുണ്ട് കേട്ടോ, അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുതരാം, ഇപ്പൊ പറയണ്ട. ശരി, അപ്പൊ നമുക്ക് ചേട്ടാ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇത് കാശ്മീരി ചില്ലിയും, ഓക്കെ, പിന്നെ നമ്മുടെ ഈസ്റ്റേൺ കറി പൗഡർ, ഈസ്റ്റേണിന്റെ ചിക്കൻ മസാല, കുരുമുളക് പൊടി, തൈര്, പിന്നെ അല്പം വൈൻ എണ്ണ, എണ്ണ, പിന്നെ അതിന് പാകത്തിന് ഉപ്പും. വൈനാണ് ഇതിന്റെ പ്രത്യേകത. റെഡ് വൈൻ അല്ലേ? അതെ, റെഡ് വൈൻ. റെഡ് വൈൻ തന്നെ വേണം. അതാണ്. ഓക്കെ, ഇത് വൈൻ ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പിന്നെ ഇതിന്റെ ഒരു പേര് ഞാൻ മാമാച്ചി എന്നാണ് പറയുന്നത്, മാമച്ചി എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. അതിന് കാര്യമുണ്ട്, കാരണം ഇത്തരം ചിക്കന് നമ്മള് ലോക കാലകാലങ്ങളായിട്ട് അല്ലെങ്കിൽ മനുഷ്യനുള്ള കാലം തൊട്ടേ ഈ ചുട്ടെടുക്കുന്നത് അല്ലേ, മനുഷ്യന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടെ ആയിരുന്നു ചുട്ടെടുക്കല്. അതുകൊണ്ട് ഈ ചുട്ടെടുക്കുന്ന ഒരു രീതി എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഓരോ നാട്ടിലും ഓരോ പ്രാദേശിക പേരിൽ ഈ ചിക്കൻ അറിയപ്പെടുമെന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ അറേബ്യയിലെ ചിക്കനൊക്കെ നമ്മൾ എന്നാ ഷവായി എന്ന് അറിയപ്പെടുന്ന പോലെ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ മാമച്ചി എന്ന പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാല്, ഇത് ഉണ്ടാക്കുന്ന വ്യക്തിയെ എല്ലാവരും ഇവിടെ സ്നേഹത്തോടെ വിളിക്കുന്നത് മാമച്ചി എന്നാണ്. ആ മാമച്ചി തന്നെയാണ് എൻ്റെ കൂടെ ഈ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഇത് ഇവിടെ ഉണ്ടാക്കുന്നതും ഇതിൻ്റെ രുചിയും കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ ആ രുചിക്കും ആ ഒരു അംഗീകാരത്തിനും കൊടുത്ത പേരാണ് ചിക്കൻ മാമച്ചി. അപ്പോൾ ഇതിൻ്റെ ഒരു പേരിലല്ല കൗതുകം, ഇതിൻ്റെ രുചിയാണ് ഇതിൻ്റെ ഒരു സംഭവം. ആ ഒന്നാം രുചിയാണ്, ഇതെനിക്ക് അറിയാവുന്ന രുചി. എന്തായാലും നിങ്ങൾക്ക് കണ്ടോളൂ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ചേട്ടാ തുടങ്ങാം. നമുക്ക് ആദ്യം ഇത് മസാല തയ്യാറാക്കണം അല്ലേ? ആദ്യം മസാല തയ്യാറാക്കണം, അത് കഴിഞ്ഞ് കോഴിയെ വരഞ്ഞെടുക്കണം. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത്. ശരി ചേട്ടാ, തുടങ്ങാം. ഓക്കെ,
കോഴി നന്നായിട്ടൊന്ന് വരയണം. എന്നാലേ നമ്മുടെ ഈ മസാലയൊക്കെ അതിന്റെ ഫ്ലഷ് മുഴുവൻ എത്തത്തുള്ളൂ. നന്നായിട്ട് ഇതുപോലെ വരഞ്ഞതിന് ശേഷം പിന്നെയാണ് ഈ ചേരുവകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് അല്ലേ. ശരിക്കും പഴയ ഭരതൻ സാറിന്റെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ചില ഔട്ട്ഡോർ പാർട്ടികളിൽ ഒരുക്കുന്ന അതേപോലത്തെ അടുപ്പ്. ഒരു കമ്പി അതിനെ കറക്റ്റായിട്ട് ഒരു എൽ ഷേപ്പിൽ വലിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ പിടിച്ച് നമുക്ക് കറക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ വേണം നല്ല നാടൻ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഇതിന്റെ വേറൊരു ഉപജ്ഞതാവ് കൂടെ ഉണ്ടല്ലോ, വിഷ്ണു. വിഷ്ണു ആണ് ഇതിന്റെ നമ്മുടെ എല്ലാത്തിന്റെ കൂടെ നിന്ന് എല്ലാം കോർഡിനേറ്റർ ചെയ്യാൻ. പക്ഷേ ആളിന് ക്യാമറയ്ക്ക് മുമ്പ് വരാനുള്ള ഒരു മടി. അടുത്ത എന്താന്നാലും ഒരു പ്രാവശ്യം പുതിയ വിഭാഗവുമായിട്ട് അവൻ വരുമെന്നാണ് പറഞ്ഞത്. പുതിയ സാധനമായിട്ട് എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്ന എന്റെ ഒരു കൂട്ടുകാരുണ്ട്, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് വിഷ്ണു. അപ്പൊ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരത്തില്ല, ഇവിടെ ഉണ്ട്. അപ്പൊ അടുത്ത മസാല തയ്യാറാക്കുക. അടുത്ത കുരുമുളക് പൊടി. ആദ്യം കുരുമുളക് പൊടി ഇട്ട്. രണ്ട് കോഴിയാണ് കേട്ടോ നമ്മൾ അത്രയും. ഒരു കുരുമുളക് പൊടി അല്പം കൂടിയാലും കുഴപ്പമില്ല. ഓക്കെ. അത് കഴിഞ്ഞ് എണ്ണ കണ്ടോ, നാടൻ രീതിയിൽ വാഴയിലേക്ക് മറ്റേ പ്ലാവിലെ പണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്ന കൂട്ടി എടുത്ത് രണ്ട് എണ്ണ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എണ്ണ ചേർത്ത് മിക്സ് ചെയ്യണം. അതെ, അത് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്നുള്ള. ഓക്കെ. കുരുമുളക് ഒരു 50 ഗ്രാം കുരുമുളക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് അപ്ലൈ ചെയ്യുന്നു. ആദ്യം ഓ ആദ്യം ഇത് നേരെ കുരുമുളക് അപ്ലൈ ചെയ്യാൻ, അല്ലാതെ ഒരു ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടല്ല. അതാണ് ഇതിന്റെ രുചിയുടെ പ്രത്യേകത കേട്ടോ. ഈ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് ഇതിന്റെ ഒരു രുചി. ആദ്യം കുരുമുളകും വെളിച്ചെണ്ണയല്ല ചേട്ടാ ചേർത്തേ. വെളിച്ചെണ്ണയും കുരുമുളകും ചേർത്തിട്ട് ആ കോഴി നന്നായിട്ട് തേച്ച് പിടിക്കുകയാണ്. ഇതിന്റെ മേളില് വീണ്ടും അടുത്ത എന്താണ് ലെയറായിട്ട് അടുത്ത മസാല കയറും. ഓ ഇത് ഞാൻ ആദ്യമായിട്ട് പല നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ കുക്കറി ഷോയില് ഞാൻ ഒരുപാട് കറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു മസാല മേക്കിംഗ് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിന്റെ ടേസ്റ്റ് ഇതാ ഒരു ലെയറായിട്ട്. ബാക്കി എല്ലാവരും ഒരു മസാല തയ്യാറാക്കി വെച്ചിട്ടാണ് കടിക്കും. നമ്മള് ഇതിന്റെ ചേരുവയായ തൈര്, ഈസ്റ്റേൺ ചിക്കൻ പൗഡർ, ഈസ്റ്റേൺ ചിക്കൻ പൗഡർ, പിന്നെ കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി, തൈര്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്തിട്ട് അടുത്ത ഒരു മസാല ഉണ്ടാക്കാൻ പോവാണ്. സെക്കൻഡ് ലെയർ. ആദ്യം നമുക്ക് ഈസ്റ്റേൺ. ഓക്കെ, ഈസ്റ്റേൺ മസാല, ചിക്കൻ മസാല, ഈസ്റ്റേൺ ചിക്കൻ. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ. ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പൊളിച്ച്. അതെ, ഇതും ഈസ്റ്റേൺ തന്നെയാണ്. അതും ഈസ്റ്റേൺ തന്നെ, ഈസ്റ്റേൺ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലി എന്തിനാണ് ചേർക്കുന്നതെന്ന് അറിയാമോ? കളറിന്, കളറിനും എരിയും കുറവായിരിക്കും, അല്പം എരി കുറവായിരിക്കും. അതെ, അതാണ് നമ്മൾ കുരുമുളക് കൂടുതൽ ചേർക്കുന്നത്, നല്ല കളറും കിട്ടും. അത് ഈസ്റ്റേൺ്റെ ഈ ചിക്കൻ മസാലയ്ക്ക് നല്ലൊരു മണമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷവായിക്കൊക്കെ ഒരു മസാല തയ്യാറാക്കി വെച്ചിരിക്കുമ്പോൾ ഒരു മണം വരുമല്ലോ, ആ ഒരു മണമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് വളരെ വീട്ടിൽ ഇത് തൈര നമ്മൾ ഒഴിക്കുന്നത്, ആവശ്യത്തിന് തൈര്, തൈര് ഒഴിച്ചാൽ മിക്സ് ചെയ്യുന്നത് ഇത്. ഓക്കെ, എണ്ണ എണ്ണ ഉപയോഗിക്കാം. അതെ, തൈരും എണ്ണ എണ്ണ ഉപയോഗിക്കാറില്ല, തൈര് തന്നെ. നല്ല കട്ട തൈര അല്ലേ? അതെ, കട്ട തൈര്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടു. നമ്മുടെ ഓരോ ആൾക്കാരെ എടുക്കാം, എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് അടിച്ചു മാറ്റിക്കൊണ്ട് ഉദയനാണ് താരത്തിലെ ശ്രീനിവാസനെ പോലെ അത് അടിച്ചു മാറ്റിയിട്ട് സ്വന്തം ക്രെഡിറ്റിൽ അറിയപ്പെടുന്ന ഒരു ലോകത്ത് അത് കണ്ടുപിടിച്ച ആൾക്ക് ഇപ്പോഴും ക്രെഡിറ്റ് കൊടുത്ത ആ ഗ്രാമം മുഴുവൻ അത് വാഴ്ത്തിപ്പാടുകയാണ്. അതാണ് രുചി മഹത്വങ്ങൾ എന്ന് പറയണത്. പക്ഷെ ഞാനെന്ന് ഇത് കഴിച്ച ദിവസം വിഷ്ണുവിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞതില്ല കേട്ടോ. വളരെ രഹസ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്തത്. അന്നേ ഞാൻ വിചാരിച്ചു പൊക്കിയെടുക്കാൻ ഒറ്റ വഴിയുള്ളൂ, സോൾട്ട് ആൻഡ് പെപ്പർ. 100 ഗ്രാമിൻ്റെ ആ ഒരു ചിക്കൻ
ഈസ്റ്റേൺ ചിക്കൻ മസാല അതിൽ ചേർത്തിട്ടുണ്ട്. ചേട്ടാ, ഈ ക്ലിയർ ഇവിടുന്ന് ഈ വടയില വരയില്ലേ നമ്മൾ ശുചീകരിച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ ഇപ്പം കോർപ്പറേഷൻ ശുചീകരിച്ചു. സിറ്റിക്കകത്തോട്ട് പോകുന്നില്ലേ? അത് പിന്നെ ഇപ്പം ചെയ്തായിരുന്നു കഴിഞ്ഞ മാസം കോർപ്പറേഷൻ അപ്പൊ ക്ലിയർ ഇപ്പൊ ടോട്ടലി ക്ലീൻ ആണ്. ഓ, ഒന്നാം വട്ടം ക്ലീൻ. നമ്മളിപ്പം ചെയ്യുന്ന ഈ സൈഡിലുള്ള മാലിന്യം ഒഴുക്കുന്ന പൈപ്പുകൾ അടയ്ക്കുന്നു. വെളിയിലോട്ട് മാലിന്യം ഒഴുക്കുന്നു. അതെ അതെ, ഓരോ വീട്ടുകളിൽ നിന്നും കടകളിൽ നിന്നും. അപ്പൊ അവർക്കെല്ലാം നോട്ടീസ് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പ്രോട്ടോക്കോളിൽ പോകുന്ന ഈ പഞ്ചായത്തിന്റെ റൂൾസ്, അങ്ങനെ കാര്യങ്ങൾ എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പല പല ഭാഗത്തുനിന്ന് അടച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രകൃതി സ്നേഹികൾക്കൊപ്പമാണ് ഇന്നത്തെ എപ്പിസോഡ്. അതില് വേറൊരു ത്രില്ല് കൂടെ ഞാൻ കാണുന്നു. നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് വിറവൊക്കെ വെച്ച് ഒന്ന് ക്ലിയർ ചെയ്തിട്ട്. അതാണ് നല്ല കാഴ്ച കേട്ടോ. എന്റെ അടുപ്പ് സെറ്റ് ചെയ്തത് ഒരു പ്രത്യേക കൗതുകമാണ് കേട്ടോ. കുറച്ച് കർപ്പൂരം, കർപ്പൂരം ഇടുന്ന എന്തിനാണെന്നറിയോ? നമ്മള് ഇത് ഒന്ന് കത്തി പിടിക്കാൻ വേണ്ടി പെട്ടെന്ന്. അതെ, സാധാരണ മണ്ണെണ്ണ ഒക്കെ ഒഴിക്കും. മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണയുടെ ഒരു മണം അതെ ഈ ചിക്കന്റെ ഫ്ലഷിൽ വരും, പിന്നെ അത് കഴിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് കർപ്പൂരം ചേർക്കുന്നത്. ചേട്ടാ, ഈ മസാല എത്ര സമയം പിടിക്കാനായിട്ട് ഹോൾഡ് ചെയ്യണം? നമ്മളൊരു 10 മിനിറ്റ്. 10 മിനിറ്റ് മതിയല്ലേ? അത്രയേ ഒരു 15 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ കേട്ടോ മസാല പിടിക്കാൻ. 15 മിനിറ്റ്. ചെറിയൊരു ഗ്രിപ്പ് കിട്ടിയാലേ നമ്മൾ കറക്കുമ്പോഴേ ഈ കോഴി അതിൽ നിന്ന് കറങ്ങും, അല്ലെങ്കിൽ ഈ കമ്പി മാത്രം കറങ്ങും. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും കേട്ടോ, അതിൽ ഒന്നും തോന്നണ്ട. പിന്നെ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും കമ്പിയിലൊന്ന് പിടിക്കും, അപ്പോഴേക്കും സെറ്റായിട്ട് കറങ്ങും. അല്ല എങ്കിൽ കമ്പിയിൽ നമ്മളിത് ഇങ്ങനത്തെ ഒരു കൊളുത്തുകൂടെ പ്രയോഗിക്കേണ്ടി വരും. നമ്മളെ ഷവായിയുടെ ഒക്കെ ഒരു കമ്പി ശ്രദ്ധിച്ചാൽ ഒരു കൊളുത്തിരിക്കും. അത് ഈ കോഴിയെ എങ്ങനെ പിടിച്ച് കറക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊളുത്ത്. കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഈവനായിട്ട് ചൂട് കൊള്ളിച്ച് ചുട്ടെടുക്കുക. അതാണ് ഇത്തിരി സമയമെടുക്കുന്ന ഒരു പ്രക്രിയ. കാരണം ഏതെങ്കിലും ഒരു സൈഡ് മാത്രം തീയിൽ നിന്നാൽ കരിഞ്ഞു കറക്കിയെടുക്കണം. ഈ സമയത്താണ് നമ്മൾ കൂട്ടുകാരല്ലെങ്കിൽ ഗെറ്റ് ടുഗദറുകൾ പോലെയൊക്കെ ചേരുന്ന സമയമാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും നമുക്ക് ക്യാമ്പ് ഫയർ പോലെ പാട്ടൊക്കെ പാട്ടി രസിച്ച് നിൽക്കാം. അപ്പോൾ ഒരു 4-5 ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ള കൂട്ടുകാർക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഭയങ്കരമായിരിക്കും. അപ്പോ ഇത് ഈ വിറകൊക്കെ ഒന്ന് നന്നായിട്ട് വെച്ച് തീയൊക്കെ പിടിച്ച് വരട്ടെ. ഒരു സൈഡൊക്കെ റെഡി ആയല്ലേ? അടുത്ത് നമുക്ക് അല്പം എണ്ണ ആദ്യം, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അല്പം വൈന്, അത് കഴിഞ്ഞ് എണ്ണ വീണ്ടും വൈന്. ഓ, അങ്ങനെ എണ്ണയും വൈന് ഇതിൽ രണ്ടുപേരെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനം എടുക്കുന്നു, കഴിക്കുന്നു. ഓക്കെ, അടിപൊളി. കുറച്ച് വെളിച്ചെണ്ണ അതിൽ വിതറി കൊടുക്കുകയാണ്. ഇത് ഈ എണ്ണ ഒഴിക്കുന്നത് തീ ഒന്ന് കത്തി കയറാൻ വേണ്ടിയാ, തീ ഇതിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടാണല്ലോ. അപ്പൊ ഇതിന് എനിക്കൊരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. തീ ഇങ്ങനെ നമ്മളെ അത് വരുന്നത് കണക്ക്, ഇപ്പോഴത്തെ ഒരു ചുഴലിക്കാറ്റുണ്ട്, അത് കണക്ക് തീ പല വഴിക്കും വരികയാണ്. അപ്പൊ ഒത്തിരി അതനുസരിച്ച് ഞങ്ങൾ ഒന്ന് ഓടി നിൽക്കേണ്ടി വരും. ഈ രണ്ട് കുറ്റിയും കത്തി പോയി കഴിഞ്ഞാൽ കോടി എന്ന് അതിനകത്ത് വീഴും. അതുകൊണ്ട് ഈ കുറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വൈൻ ഇറങ്ങുകയാണ്. ഇതുവരെ നമ്മുടെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ വൈൻ ഒഴിച്ചൊരു ഇങ്ങനത്തെ ഒരു കുക്കറി വന്നിട്ടില്ല. വൈൻ ഒഴിക്കാമല്ലോ? ഓ, തീർച്ചയായിട്ടും. അല്ല, റെഡ് വൈൻ ആണ്. റെഡ് വൈൻ മാത്രമേ ഇതിന് പറ്റുള്ളൂ. പലർക്കും കൊതി വരുന്നുണ്ടല്ലേ. ഇത് കണ്ടു തീർന്നിട്ട് അങ്ങ് ഉണ്ടാക്കുക. മാമച്ചി ചിക്കൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രഹസ്യ ചേരുവ എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് കേട്ടോ, വൈൻ. അപ്പോൾ ഈ വൈനാണ് ഇതിൻ്റെ ഈ രുചി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരിക്കലും ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ അടിമയായി പോയെന്ന്. അപ്പോൾ അന്നും ഇവർ നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എനിക്കന്ന് പറഞ്ഞു തന്നില്ലായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ചേർക്കുന്ന കാര്യം. അത് ഇന്നാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഈ റെഡ് വൈനാണ് ഇതിൻ്റെ രുചിയുടെ ഉറവിടം. വീണ്ടും വൈൻ ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ലെയറായിട്ടാണ് വൈനും എണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും കുറച്ച് വൈന്,
നമുക്ക് കഴിക്കാൻ എടുക്കുന്നവരെ ഈ ഒരു പ്രക്രിയ തുടരുമല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ മമച്ചി ചിക്കൻ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും കുറച്ച് സമയം ഈ വൈനും വെളിച്ചെണ്ണയും തമ്മിൽ ഇങ്ങനെ മാറി മാറി പ്രയോഗിക്കാനുണ്ട്. അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇത് നമുക്ക് തയ്യാറായി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീണ ചേട്ടാ, വളരെ സന്തോഷം. എനിക്ക് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ലൈവ്, അതും ഒന്നാമത് കരകുളംകാരുടെ മനസ്സ് കവർന്ന ഒരു ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നതല്ലേ. പിന്നെ രഹസ്യ ചേരുവകൾ, ഒരുപക്ഷെ അത് ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ വളരെ സന്തോഷത്തോടെ തുറന്നത്? ആണ്, ഇതിൽ മായമൊന്നുമില്ലല്ലോ. അതെ, നമ്മളെല്ലാം ഇവിടെ ലൈവായിട്ട് രണ്ടു മൂന്ന് മസാല കൂട്ട് അധികവും ഇല്ല. അധികവും ഇല്ല. ഇത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യം പറയണം. ഇത് ഈ കമ്പി നല്ല ചൂടായിരിക്കുമല്ലേ, ഇത് കുത്തി അങ്ങ് വെച്ചാൽ താഴെ എത്തും തോന്നുന്നു. നമ്മൾ ഷവായിക്കൊക്കെ വേണ്ടിയിട്ട് എന്തോ മാത്രം അല്ലേ വണ്ടി എടുത്ത് പോയി. ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ബന്ധുക്കളും എല്ലാവരുമായിട്ട് കൂടുന്ന സമയത്ത് ചുമ്മാ ഇരുന്ന് വഴക്കടിക്കുകയോ ഒന്നും ചെയ്യാതെ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്നേഹവും ഒരു കൂട്ടായ്മയുണ്ടാവും. ചേട്ടാ, ഇത് ടേസ്റ്റ് ചെയ്യണമല്ലേ. അതിനു മുമ്പ് ഇവരൊന്ന് കാണട്ടെ ഇത്. അതെ അതെ, ഓക്കെ, നിങ്ങളൊന്ന് കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് ഞാൻ കാണാൻ പാടമാണ് എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ആ, എന്താ ഭംഗിയെന്ന് നോക്കി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ ഒറ്റ ഒരു കാലിങ്ങനെ കടിച്ചു പറിക്കണം. പിന്നെ സംഘം ചേർന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കടിച്ചു പറിക്കാൻ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതിന് നിങ്ങൾ എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ച് കോഴിയുടെ എണ്ണം കൂട്ടുക അല്ലേ ചേട്ടാ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കട്ടെ. കാരണം വൈനും ഒക്കെ ചേർത്തുണ്ടാക്കിയ രഹസ്യ ചേരുവയൊക്കെ ചേർത്തുണ്ടാക്കിയതാണ്. സ്മൂത്തായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പൊളിഞ്ഞു വന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ കരി നമുക്ക് കാണാം. എൻ്റെ കയ്യിൽ കരി ഇരിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മേളിലൊരു ലെയറായിട്ട് കരി ഉണ്ടാവും. നമ്മൾ തീയിൽ ചുട്ടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കരി ഉണ്ടാവും. ആ കരി വേണമെങ്കിൽ നമുക്ക് തട്ടിക്കളയാം അല്ലേ. കരി തട്ടിക്കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ഉചിതം. അത് ഇവര് പറയട്ടെ അവരുടെ ഒരു സ്റ്റൈൽ. മാമച്ചി എങ്ങനെയുണ്ട് അതിന്റെ ഒരു ചേരുവ എല്ലാം റെഡി ആയിട്ടുണ്ട്? യെസ്, അത് ഉണ്ടാക്കിയ ആള് വാ എത്ര മനോഹരമായിരിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, എനിക്കും അത്ര തന്നെയാണ് പറയാനുള്ളത്. ഞാനൊരു പീസ് കഴിച്ചിട്ടെ അത് അകത്ത് നിന്നിട്ട് വീണ്ടും രണ്ടു മൂന്ന് പീസ് കൂടെ ഇങ്ങനെ പറിച്ചു കഴിക്കാനുള്ള ഒരു ത്വര എന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അകത്ത് പോയിട്ട് എന്തൊക്കെ ഒരു മാജിക്ക് നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ കഴിച്ച് ആ ഒരു കഷ്ണം ഇറങ്ങിപ്പോയി എങ്കിലും അതിനൊരു മസാലയൊക്കെ എൻ്റെ നാവിൽ നിന്നിട്ട് വല്ലാത്ത ഒരു ആക്രാന്തം എന്നിൽ ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്നും അതിൻ്റെ ഒരു ഹാർഡ് വർക്കും ഒന്നുകൂടെ കാണണ്ടേ? ദേ കണ്ടോളൂ, റീക്യാപ്പ്. ട്രൈ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കാണുക, അല്ലെങ്കിൽ നമ്മുടെ കരകുളത്തെ വളരെ ജനപ്രിയരായിട്ടുള്ള വ്യക്തികളാണ്, ഇവരെയൊക്കെ പരിചയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കണ്ടുകഴിഞ്ഞാൽ ഉണ്ടാക്കിത്തരും, അല്ലെങ്കിൽ പറഞ്ഞുതരും. അത്ര മാത്രമേ പറയുന്നുള്ളൂ. മനോഹരമായ ഈ പറഞ്ഞതല്ലേ നേരത്തെ ശ്രീണ ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇന്ന് കൂട്ടായ്മകൾ നഷ്ടപ്പെട്ട ഒരു കാലം, നമുക്ക് തിരിച്ചു വരാൻ. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചില്ല ഒരു അമ്മ ഒരു കൊച്ചിനെ മൂക്ക് ശ്വാസം മുട്ടിച്ച് കൊന്ന കഥകൾ വരെ വായിച്ചു. ഇങ്ങനെയുള്ള ദുഷ്ടകഥകളൊന്നും ഇനി നമ്മുടെ കേരളത്തിൽ കേൾക്കാതിരിക്കാൻ നല്ല കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ. ഇത് ട്രൈ ചെയ്യുക, കൂട്ടായ്മകൾ വാഴട്ടെ. ഈ പറഞ്ഞ പോലെ നമുക്ക് മനുഷ്യരായി മാത്രം ജീവിക്കാം. മനുഷ്യന് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരോഗ്യം ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് മാമച്ചി. മറക്കില്ല, ഇനിയും വരും, ഇനിയും വരണം. അപ്പോ ഇനിയൊന്നും പറയാനില്ല, വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. തൽക്കാലം ഒരു ബൈ പറയാവോ? ബൈ ബൈ ബൈ.